നമസ്കാരം താൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്നും ഉമ്മൻചാണ്ടിയുടെ മകളായി ജീവിക്കാനാണ് ഇഷ്ടമെന്നും അച്ചു ഉമ്മൻ ഏഷ്യാനെറ്റ് ന്യൂസിനോടാണ് അവർ ഇക്കാര്യം തുറന്നു പറഞ്ഞത് അപ്പ കഴിഞ്ഞാൽ ചാണ്ടിയാണ് കുടുംബത്തിലെ രാഷ്ട്രീയക്കാരൻ മക്കൾ സ്വന്തം കഴിവുകൊണ്ട് രാഷ്ട്രീയത്തിൽ വരണമെന്നായിരുന്നു അപ്പയുടെ നിലപാട് തന്റെ പേരിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ അവസാനിപ്പിക്കണമെന്നും അച്ചു ഉമ്മൻ വ്യക്തമാക്കി അതിനിടെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആരാകുമെന്ന് ഉമ്മൻചാണ്ടിയുടെ കുടുംബം തീരുമാനിക്കുമെന്ന അഭിപ്രായം തിരുതി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്തെത്തി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് തന്നെ പരാമർശിച്ചുവരുന്ന വാർത്തകൾ തീർത്തും തെറ്റിദ്ധാരണ സുധാകരൻ പ്രസ്താവനയിൽ പറഞ്ഞു സ്ഥാനാർത്ഥി ആരാണ് എന്ന ചോദ്യം മാധ്യമങ്ങളിൽ നിന്നുണ്ടായി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നാകുമോ സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് അത് പരിഗണിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നും സുധാകരൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നാണ് സ്ഥാനാർത്ഥി എന്ന് പറയുകയായിരുന്നില്ല സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായി ആലോചിക്കും എന്നാണ് ഉദ്ദേശിച്ചത് സ്ഥാനാർത്ഥി ആര് എന്നതിൽ ഒരു തർക്കവും പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നാണ് വ്യക്തമാക്കിയത് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഒരു ചർച്ചയും പാർട്ടിയിൽ നടന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ മാധ്യമങ്ങൾ നൽകരുതെന്നും സുധാകരൻ അഭ്യർത്ഥിച്ചു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വിഷയത്തിൽ ആദ്യം ചർച്ച നടക്കേണ്ടത് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലാണെന്നാണ് സുധാകരൻ നേരത്തെ പറഞ്ഞത് സ്ഥാനാർത്ഥി ആര് വേണമെന്ന കുടുംബമാണ് തീരുമാനിക്കുന്നത് കുടുംബം നിർദ്ദേശിക്കുന്ന പേര് പാർട്ടി അംഗീകരിക്കും പുറത്തുനിന്ന് സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പുതുപ്പള്ളി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഔദ്യോഗികമായി ചർച്ച നടത്തി തീരുമാനമെടുക്കും ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും എതിർ സ്ഥാനാർത്ഥിയും മത്സരിപ്പിക്കാതിരിക്കാനുള്ള ഔന്നിത്യം ഭരണപക്ഷം കാണിക്കണം അതിനുള്ള ബാധ്യത ഭരണകക്ഷിക്കുണ്ട് ഉമ്മൻചാണ്ടിയുടെ ആദരവും ബഹുമാനവും ഉണ്ടെങ്കിൽ മത്സരം ഒഴിവാക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയുമ്മൻ പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് ചൂണ്ടിക്കാട്ടി ചെറിയാൻ ഫിലിപ്പ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഇത്തരം പോസ്റ്റുകൾ ശരിയല്ലെന്നും വിഷയത്തിൽ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും സുധാകരൻ പ്രതികരിച്ചു അതേസമയം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ കരുതലോടെ നീങ്ങാനാണ് സിപിഎം നീക്കം ഉമ്മൻചാണ്ടി മത്സരിക്കുമ്പോഴുള്ളതിനേക്കാൾ ശക്തമായി ഉമ്മൻചാണ്ടി വികാരം അലയടിക്കാനുള്ള തെരഞ്ഞെടുപ്പാകും വരാനിരിക്കുക എന്നതാണ് സിപിഎം വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ മുൻപ് ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ചിട്ടുള്ള റെജി സക്രിയ ജെയ്സി തോമസ് എന്നിവരിൽ ഒരാൾ സി പി എം സ്ഥാനാർത്ഥിയാകും വിജയപ്രതീക്ഷ തീരെ ഇല്ലെന്ന വിലയിരുത്തലിലേക്ക് വന്നാൽ ജയ്ക്കിനെ മത്സരിപ്പിക്കില്ല കോൺഗ്രസിന് വേണ്ടി ചാണ്ടിയുമ്മൻ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് കോൺഗ്രസ് അനൌദ്യോഗികമായി ഈ തീരുമാനം എടുത്തു കഴിഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ജനസമിതി പൂർണ്ണമായും അംഗീകരിക്കുന്ന നയമാണ് ഇടതുപക്ഷം ഇപ്പോൾ സ്വീകരിക്കുന്നത് ഇതെല്ലാം പരിഗണിച്ചാകും ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് നയം തീരുമാനിക്കുക കെ എം മാണിയുടെ മരണശേഷം പാലയിൽ ഇടതുമുന്നണി അട്ടിമറി വിജയം നേടി അതിന് സമാനമായ സാഹചര്യം പുതുപ്പള്ളിയിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന സംശയം സി പി എമ്മിനുണ്ട് ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയുള്ള വികാരം കേരളത്തിൽ ഉടനീളം ആളിക്കത്തി അത് പുതുപ്പള്ളിയും വല്ലാതെ സ്വാധീനിക്കും ഈ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി വികാരം ആളിക്കത്തും പുതുപ്പള്ളിക്ക് കീഴിലുള്ള എട്ട് പഞ്ചായത്തുകളിൽ ആറും എൽ ഡി എഫിനൊപ്പമാണ് എന്നതിലാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ അനവസരത്തിലാണ് ചർച്ച എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ പുതുപ്പള്ളിയിൽ മത്സരിക്കാൻ ചാണ്ടിയുമ്മൻ യോഗ്യനാണെന്ന പരസ്യ നിലപാടെടുത്തു കഴിഞ്ഞു നിയമസഭ ഔദ്യോഗികമായി പുതുപ്പള്ളിയിലെ ഒഴിവ് റിപ്പോർട്ട് ചെയ്തു ആറു മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നാൽ അതിനെ നേരിടാൻ തയ്യാറാണെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വ്യക്തമാക്കി ഇരുപത്തിനാലിന് കെ പി സി സിയുടെ ഔദ്യോഗിക അനുശോചന യോഗം കഴിഞ്ഞാലുടൻ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ ഊർജിതമാക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു